ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിയാസ്, തൃശ്ശൂർ ജില്ല വടനപ്പള്ളി. നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ കോഴീനെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. ഇത് നമ്മൾ ഇരുമ്പുകടയിലൊക്കെ നമ്മൾ പണ്ടത്തെ ഓടുപരക്ക് വെക്കുന്ന പാത്തി, രണ്ട് അടി ഒന്നര അടിയൊക്കെ വീതിയിൽ നമുക്ക് കിട്ടും, കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ അത്തരത്തിലുള്ള ഇത്തരം ഷീറ്റുകൾ ഒരു 5 അടി 6 അടി മേടിച്ചാൽ മതി, നമുക്കൊരു 500 രൂപ ചിലവ് വരുള്ളൂ. എന്നിട്ടത് റൗണ്ടിൽ വെച്ചിട്ട്, ഇപ്പം ഞാൻ മോഡലിൽ വെച്ചിട്ടുള്ള പോലെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന, അല്ല നിങ്ങൾ പല നാടുകളിലും പല രീതിയിലായിരിക്കും പറയുക, തൃശ്ശൂർ ഇതിനെ ചിന്തൂരം തള്ളിയെന്ന് പറയും, മരത്തിൻ്റെ ചീള്. അപ്പോൾ ഇത് നമ്മൾ കടകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളൊരു ചാക്ക്, വലിയൊരു ചാക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴിയുടെ കാഷ്ടം ഇതിൽ പെട്ടെന്ന് റീഫ്രഷ് ആവും. ഇത്തരത്തിൽ മുകളിൽ ഷീറ്റൊക്കെ അടിച്ചിട്ടുള്ള, നമ്മൾ വീടുകളിൽ മുകൾ ഭാഗത്ത് ഡ്രസ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളടുത്ത് ഇങ്ങനെ ഷീറ്റ് സൈഡൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, 2 നില വീടുള്ള വീടുകളിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, താഴെ നമുക്ക് പറ്റൂല. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടോ, ഇത് ഗിനിയാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഗിനി എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് നല്ല 2 ജിയോ പൈപ്പ് പോലത്തെ 2 പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെറ്റ് ഇതുപോലെ ഇതിൻ്റെ മേലിട്ട്, നമ്മൾ വെള്ളപ്പാത്രവും തീറ്റപ്പാത്രവും കണ്ടില്ലേ, നമ്മൾ ആ അതിലിടുന്ന കോഴിയുടെ അനുസരിച്ച് ഹൈറ്റ് കൂട്ടിയും കുറച്ചും നമുക്ക് വെക്കാൻ പറ്റും. കണ്ട ചിന്തൂരം തള്ളിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ കാഷ്ടത്തിൻ്റെ സ്മെല്ലോ ഒന്നും നമുക്കിതിൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് വൃത്തിയാക്കാനും മറ്റൊക്കെ ബുദ്ധിമുട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. ഒരു 4-5 മാസം 6 മാസമൊക്കെ ഇതന്നെ ഇതിൽ തന്നെ കോഴിയുടെ കാഷ്ടവും ഇതൊക്കെ റീഫ്രഷ് ആവും, സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാ കടകളിലും കിട്ടും, നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് ഒരു ചാക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപ നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട്, കോഴികൾക്കും നല്ല ഹെൽത്തിയാണ്, കാരണം കോഴികൾ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. കണ്ടോ, ഇത്തരത്തിൽ ഇതേപോലെ മുകളിൽ ഇങ്ങനെ വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴികൾക്ക് എയർ പാസിംഗ് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നാടൻ കോഴിയാണ്, കരിങ്കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്. കണ്ടോ, ഇതിപ്പോൾ മരത്തിൻ്റെ ചിന്തൂരം തള്ളിച്ചുകളാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. ഓക്കെ, കണ്ടോ, കാഷ്ടത്തിൻ്റെ സ്മെല്ല ഒന്നുമില്ല ഇവിടെ. ഞങ്ങൾ വീടിൻ്റെ മുകളിലാണ്, ഇവിടെ അയലൊക്കെ കെട്ടിയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ കമ്പി, കണ്ടോ, ഈ ചെറിയ നൈസായിട്ടുള്ള പൈപ്പ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുകൾ ഇതേപോലെ മുകളിൽ വെച്ചിട്ട് നമുക്ക് തീറ്റപാത്രവും വെള്ളപാത്രവും ഒക്കെ നമുക്ക് ഇതുപോലെ ഞാത്തിടാൻ കഴിയും. അപ്പൊ ഇത് എല്ലാവർക്കും പറ്റിക്കൊള്ളന്നില്ല. 2 നില വീടൊക്കെ ഉള്ള സ്ഥലത്ത് മുകൾ ഭാഗം ഇതുപോലെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പറ്റുള്ളൂ. ഇത് ചെറിയ കുട്ടികളാണ്. ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള ചകിരിച്ചോറാണ്, ചകിരിച്ചോറ്. ഇതിപ്പോ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയും. ചകിരിച്ചോറാകുമ്പോ കൂടുതലും പെട്ടെന്ന് നമ്മൾ മാറ്റി കൊടുക്കണം, ഒരു ബാച്ചിനെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വളരെ ചിലവ് കുറവാണ് കേട്ടോ. ഇതിങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്യാന് നമുക്ക് ചിലവ് വരുന്നത് 500 രൂപയാണ് വരുള്ളൂ. ഇതുപോലെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കണം കേട്ടോ, അതുപോലെ നോക്കിയാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നമുക്ക് വീടിൻ്റെ മുകളിൽ, എല്ലാവരും വീടിൻ്റെ മുകളിലും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് സുഖമായിട്ട് കോഴികളെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്താൻ കഴിയും. നമ്മൾ പലരും 10-45,000-50,000 രൂപ കൊടുത്ത് നമ്മൾ കൂടുകൾ ഉണ്ടാക്കും. ഇത് ബ്രൂഡിങ്ങിനാണ് കേട്ടോ. പേപ്പർ വിരിച്ച് നമ്മളതിന് വേറൊരു സെക്ഷൻ ഉണ്ടാക്കിയേക്കണം, ബ്രൂഡിങ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതേപോലെ വളരെ ഈസി ആയിട്ട്, ഒരു കുഞ്ഞും നമുക്ക് നഷ്ടപ്പെടില്ല. കണ്ടോ, പേപ്പർ വിരിക്കുക. ഇതിലിപ്പോൾ പേപ്പർ വിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ ചകിരിച്ചോറാണ്, ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേപ്പർ മാറ്റിയിട്ട് പിന്നെ ചകിരിച്ചോറിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഇടുക. ഈ കോഴികളെ വളർത്തുന്നതിനെ കുറിച്ച് വല്ലവർക്കും അറിയണം എന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞും നഷ്ടപ്പെടാതെ ബ്രൂഡിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എൻ്റെ നമ്പറിൽ 9961899555 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നേ. കണ്ടോ, ഇത്ര നല്ല വൃത്തിയിൽ നമുക്ക് കോഴികളുണ്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ അറിയില്ല. കാരണം ഇതിൽ തന്നെ കാഷ്ടവും കോഴിയുടെ എല്ലാ വേസ്റ്റും അതിൽ തന്നെ റീഫ്രഷ് ആവണം. അത്രയും സ്ട്രോങ് ആണ് ഈ മരത്തിൻ്റെ ചീള്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മരത്തിൻ്റെ ചീള്
അവ അതിട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു വളർത്തണം. മുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അടച്ചുറപ്പ്, ഇവിടെ അത്രയും അടച്ചുറപ്പ് മതി. ഈ കൂടുതൽ അടച്ചുറപ്പിനെ നമുക്ക് മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അടച്ചു വെക്കാം. കണ്ടോ, കോഴിയൊക്കെ നല്ല ഹാപ്പിയാണ്. നോക്കിയ വളരെ വളരെ ഉഷാറായിട്ടാണ് കോഴി നിൽക്കുന്നത്. ഇതിൽ തന്നെ കാഷ്ടം ഇതിൽ തന്നെ ദഹിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കോഴി തന്നെ ചിക്കിയിട്ട് ഇതിൽ തന്നെ അത് ക്ലിയർ ആവുകയും ചെയ്യും. കണ്ടോ, നോക്കിയ മുകളിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഈ ഷീറ്റ് മേടിക്കുന്ന കടകളിൽ തന്നെ കിട്ടും. ഇത് ഏകദേശം ഒരു ഒരു ബ്രൂഡർ ഉണ്ടാ ഒരു കോഴിനെ വളർത്താൻ ഒരു ഈ ഇത്രയും സ്പേസ് ഉള്ളതിന് നമുക്കൊരു 20 കോഴിനെ, നമുക്ക് വലുപ്പമുള്ള കോഴിനെ നമുക്ക് വളർത്താം. ബ്രൂഡിംഗ് ആണ് ഇത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രൂഡിങ്. ബ്രൂഡിങ് ചെയ്യാനറിയാത്തവർ ഇത്തരത്തിൽ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞും നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യാം. ഒരാഴ്ച നമ്മൾ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയ കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞും നഷ്ടപ്പെടാതെ നമ്മൾ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ അടിയിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചകിരിച്ചോറാണ് ഇട്ടിട്ടുള്ളത്. ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ നാട്ടിൽ എന്താണെന്നുള്ള അറിയില്ല. ആ വീഡിയോ നിർത്താൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൗകര്യമുള്ളവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക എൻ്റെ വീഡിയോ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഏകദേശം ഇത്തരത്തിലുള്ള ഒരെണ്ണം ഉണ്ടാക്കാൻ നമുക്ക് ചിലവ് വരുന്നത് 500 രൂപയുടെ താഴെയാണ്. അതുപോലെ മേലെ നമ്മൾ ഡ്രസ് വർക്കൊക്കെ കഴിഞ്ഞതായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നോക്കിയ ഷീ, നമ്മളിവിടെ അയല ഇത് അലക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ്. ഇത്തരത്തിലുള്ള സ്പേസാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഈ ചെറിയ വില കുറഞ്ഞ ഷീറ്റ് സൈഡിലൊക്കെ മറച്ച് കാക്കൊന്നും വരാത്ത രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇത്തരത്തിലെ കൂടുകൾ ഉണ്ടാക്കാം. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ 9961899555 എന്ന നമ്പറിൽ വിളിക്കുക. കോഴികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. നല്ല ഒറിജിനൽ അടയിരിക്കുന്ന നാടൻ കോഴികൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഷിയാസ് തൃശ്ശൂർ വടം.